ഡിസ്ക് എങ്ങനെ പാർട്ടീഷൻ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് നോക്കുന്നത്. അതിനായി നിങ്ങൾ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ഇപ്പോൾ വിൻഡോസ് 10 ആയതുകൊണ്ട് ദിസ് പി സി എന്നാണ് കിടക്കുന്നത്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാനേജ്, ഇതിനെ നമ്മൾ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയും. കമ്പ്യൂട്ടർ മാനേജ് എന്ന് പറഞ്ഞാൽ മാനേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഡിസ്ക് മാനേജ്മെൻറ്റ്. ഈ ഡിസ്ക് മാനേജ്മെൻറ്റ് ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്കിൻ്റേതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമ്മൾക്ക് കുറേ ഓപ്ഷൻസാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ 260 MB, ഇത് നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി എടുക്കുന്ന ഫയൽസാണ്. ആ പാർട്ടീഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നോക്കി നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷൻ എന്താണ്? സിയിലാണ്. സിയാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് ചെയ്യണം? ഇത് നമുക്കെന്ത് ചെയ്യണം? മാറ്റണം. നമുക്ക് കുറേ പാർട്ടീഷൻസിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഒറ്റ പാർട്ടീഷൻ മാത്രമേ ഉള്ളൂ, പിന്നുള്ളത് ഒരു റിക്കവറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കൂടുതലായിട്ടുള്ള പാർട്ടീഷൻസ്, ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം 500 GB ഹാർഡ് ഡിസ്ക്കാണ്. അതുകൊണ്ട് ഫുൾ പാർട്ടീഷൻസ് എന്താണ്? സിക്ക് വേണ്ടി മാത്രം എടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് പാർട്ടീഷൻസ്, നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ കുറച്ച് പാർട്ടീഷൻ, ഹാർഡ് ഡിസ്കിനെ കുറച്ച് പാർട്ടീഷൻ നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് ഓപ്ഷനിൽ ചെല്ലുക. ഓക്കെ, അവിടെ നമുക്ക് കാണാൻ സാധിക്കും കുറേ പാർട്ടീഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യമേ സിയിലാണ് എല്ലാ പാർട്ടീഷനും, അല്ലെങ്കിൽ എല്ലാ സ്പേസും കിടക്കുന്നത് സിയിലാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്പേസ് നമുക്ക് എടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ആ സി എന്ന് പറയുന്ന പാർട്ടീഷൻ്റെ അവിടെ കൊണ്ടുവന്ന് മൗസ് പോയിൻ്റ് വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ ശൃംഖ് വോളിയം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ശൃംഖ് വോളിയം, ആ ശൃംഖ് വോളിയം എടുക്കുക. ശൃംഖ് വോളിയം എന്ന് ഉദ്ദേശിക്കുന്ന ഉള്ള പാർട്ടീഷനിൽ നിന്നും സ്പേസ് എടുക്കാൻ വേണ്ടിയാണ് ശൃംഖ് വോളിയം എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി ഇപ്പോൾ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും സ്പേസ് ഉണ്ട്. ഇത്രയും സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ശൃംഖ് ചെയ്യുക. ഇപ്പം അത്രയും സ്പേസ് നമുക്കൊരു ഫ്രീ സ്പേസ് ആയിട്ട് ഇവിടെ കിടക്കാം. ഇവിടെ എന്ത് വേറെ കാണിച്ചിട്ടുണ്ട്? ദിസ്. ഓക്കെ, അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇത്രയും സ്പേസ്, ഞാനിപ്പോൾ മൊത്തം സ്പേസുമാണ് ഇതിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ശൃംഖ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത്രയും സ്പേസ് നമുക്ക് ചില സമയത്ത് എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യാം? അത് കുറച്ച് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പം ഏകദേശം 400 GB കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുക. ഞാൻ ആവശ്യമുള്ള സ്പേസ് മാത്രം എടുക്കുന്നു. ഓക്കെ, ഓക്കെ, ഒരു 200-300 GB അടുപ്പിച്ച് ഞാൻ എന്ത് ചെയ്തു? ആ ഡിസ്കിൻ്റെ പാർട്ടീഷൻ ഫ്രീ ആയിരിക്കുന്നു. ഇതിപ്പം വരുന്നത് അൺലോക്കേറ്റഡ് സ്പേസ് ആയിട്ടാണ്. ഓക്കെ, ഇത് നമുക്കൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ഞാൻ കാണാൻ സാധിക്കില്ല. ഓക്കെ, അവിടെ പ്രത്യേകിച്ചൊരു വ്യത്യാസം വന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യാം? ഈ അൺലോക്കേറ്റഡ് സ്പേസിനെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പാർട്ടീഷൻ എടുക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യാം? അൺലോക്കേറ്റഡ് സ്പേസിൽ അവിടെ മൗസ് പോയിൻ്റ് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ വോളിയം, ന്യൂ സിമ്പിൾ വോളിയം കൊടുക്കുക. നെക്സ്റ്റ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പേസ് ഇനി വേണമെങ്കിൽ ഇതിനെയും നമുക്ക് ഡിവൈഡ് ചെയ്ത് രണ്ടാക്കാം, മൂന്നാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പേസ് നിങ്ങളിവിടെ കൊടുക്കുക. കൊടുക്കേണ്ടതൊന്നും മാത്രം ശ്രദ്ധിക്കുക, MB ഫോർമാറ്റിൽ വേണം നിങ്ങൾ കൊടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ്, ഞാനിപ്പോൾ ഫുൾ കൊടുക്കുന്നു. നെക്സ്റ്റ് ശരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ വോളിയത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടീഷൻ ഏതെങ്കിലും പ്രത്യേക നെയിം വെച്ച് സ്പെസിഫിക് ആണെങ്കിൽ ഒരു നെയിം കൊടുക്കാം. വേണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇരിക്കാം. ഫിനിഷ്. ഇപ്പോൾ നിങ്ങളുടെ പാർട്ടീഷൻസ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഒരു പാർട്ടീഷൻസ്, അപ്പോൾ അവിടെ നമ്മൾ റൈറ്റ് സൈഡ് താഴെയായിട്ട് ഒരു വാർണിംഗ് മെസ്സേജ് വരും, നിങ്ങളെ ഒരു പാർട്ടീഷൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാർട്ടീഷനിൽ കൂടി ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻസ് ചെയ്ത് തീർക്കാൻ സാധിക്കും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.